വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൾക്കൂട്ട കൊലപാതക കേസ് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് AB UP നടത്തുന്ന ഏകദിന ഉപവാസം 11 മണിക്കൂർ. സർവകലാശാല ഡീനിനെ പ്രതി ചേർക്കണമെന്നും AB UP ആവശ്യപ്പെടുന്നുണ്ട്. AB UP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കല്യാണിചന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ശാലിനി ചേർന്നുണ്ട്. ശാലിനി, രാവിലെ നമ്മളോടൊപ്പം ഈ AB UP പ്രവർത്തകർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സംസ്ഥാനത്തെ മിക്ക കോളേജുകളിലും ഇത് നടക്കുന്നുണ്ട്, പക്ഷേ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതി ലഭിക്കണം, അതുവരെയും തങ്ങൾ സമരം തുടരുക തന്നെ ചെയ്യും, ഒപ്പം കോളേജുകളിലെ SFI അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കുക തന്നെ വേണം. രജനി, അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം സംസ്ഥാന വ്യാപകമായി എല്ലാ സർവകലാശാലകളിലും കോളേജുകളിലും ഭൂരിപക്ഷം SFI യൂണിയനാണ്. സ്വാഭാവികമായും ഈ കോളേജുകളിലെ ഭരണം ഡീനിനോ സർവകലാശാല VC എന്നതിലപ്പുറം സെനറ്റ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനപ്പുറം SFI ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ്, ഒപ്പം തന്നെ കൊച്ചിയിലെ മഹാരാജാസ് കോളേജ്, കോഴിക്കോടേക്ക് പോയാലും സമാനമായ കോളേജുകൾ ഇപ്പോൾ ഈ വൈത്തിരിയിലെ വെറ്റിനറി കോളേജിലും നടന്നത് അത്തരത്തിലുള്ള ചില സംഭവങ്ങളാണ് എന്നുള്ളതാണ് AB UP ഉയർത്തിക്കാട്ടുന്നത്. ശുദ്ധികലശം കോളേജുകളിൽ വേണം. ആ ശുദ്ധികലശത്തിന് വേണ്ടിയും ഒപ്പം തന്നെ സിദ്ധാർത്ഥിന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലൊരു പോരാട്ടം AB UP ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് AB UPയുടെ ജോയിന്റ് സെക്രട്ടറിമാരുൾപ്പെടെ വ്യക്തമാക്കുന്നത്. അവർ ഇന്നലെ രാത്രി 10 മണിക്ക് ആരംഭിച്ച ഉപവാസ സമരം, ആ സമരം ഇപ്പോൾ 11 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 10 മണിയോടുകൂടി 24 മണിക്കൂർ ഉപവാസ സമരമാണ് അവർ നടത്തുന്നത് എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ വൈത്തിരിയിൽ ഉൾപ്പെടെയുള്ള കോളേജുകളിലും സർവകലാശാലകളിലും കേന്ദ്രീകരിച്ച പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് AB UP അറിയിച്ചിട്ടുള്ളത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കണ്ണികളുണ്ട്, കൂടുതൽ പ്രതികളുണ്ട്, SFI പ്രവർത്തകരുണ്ട്, SFIയുടെ നേതാക്കന്മാർക്ക് കോളേജിനകത്തും പുറത്തുമുള്ളവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളത് തന്നെയാണ് AB UP വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം ഈ സംഭവത്തിൽ വേണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ അവർ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കൂടുതൽ സമരമുറകളുമായി തങ്ങൾ സിദ്ധാർത്ഥിന്റെ നീതിക്കായി ഒപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവം നടന്നതിന് ശേഷം SFIയും CPM നേതൃത്വവും ഒക്കെ തന്നെ സ്വീകരിച്ച നിലപാടുകൾ അത് അങ്ങേയറ്റം മോശമായി പോയി എന്നൊരു കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. മരണം സംഭവിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിനെ, പ്രത്യേകിച്ച് സിദ്ധാർത്ഥനെ എന്ന വിദ്യാർത്ഥിയെ മോശക്കാരനാക്കാനുള്ള ശ്രമം, കോളേജിലെ ഡീൻ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കുചേരുന്നു, ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഡീൻ ഉൾപ്പെടെയുള്ളവരെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം. അത് പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ കൃത്യമായ അന്വേഷണത്തിന് ഒരു സ്വതന്ത്ര ഏജൻസി വരണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുകയാണ്. ഒപ്പം തന്നെ നീതിക്കായുള്ള പോരാട്ടം നിയമപരമായും AB UP തുടരുന്നുണ്ട്. രജനി, സിദ്ധാർത്ഥന് നീതി തേടി AB UPയുടെ ഉപവാസ സമരം 11 മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.